ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റുമതി ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്ന 6 സിനിമകൾ ഉൾപ്പെടെ 9 സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് സൈജു കുറുപ്പ് നായകനായി എത്തുന്ന അന്താക്ഷരി എന്ന സിനിമ. സൈജു കുറുപ്പ്, വിജയ് ബാബു എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ജിത്തു ജോസഫ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന സിനിമ അന്താക്ഷരി എന്ന സിനിമ മലയാളത്തിലെ അടുത്തൊരു ഡയറക്റ്റ് ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന സിനിമയാണ്. 22 എന്നൊരു ഡേറ്റാണ് സോണി ലിവ് പുറത്തുവിട്ടതെങ്കിൽ പോലും നാളെ 21 രാത്രി 9 മണിക്ക് ശേഷം സിനിമ സോണി ലിവിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് എന്ന് കൺഫേം ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് തമിഴിൽ നിന്നുള്ളതാണ്. ഓ മൈ ഡോഗ് എന്നാണ് സിനിമയുടെ പേര്. തമിഴ് തെലുങ്ക് ഭാഷകളിൽ വരാനിരിക്കുന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സൂര്യയും ജ്യോതികയും ചേർന്നാണ്. ആമസോൺ പ്രൈമിലൂടെ 21 ഇന്ന് അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഒ ടി ടി റിലീസും തമിഴിൽ നിന്നുള്ളതാണ്. കുതിരൈവാൽ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഇപ്പോഴത്തെ ലഭ്യമാണ് എന്ന് പ്രേക്ഷകരെ പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. തമിഴിലെ ഫാന്റസി സിനിമ കൂടിയായ കുതിരൈവാൽ എന്ന സിനിമ കാണാൻ താല്പര്യമുള്ളവർ കാണുക. നാലാമത്തെ ഒ ടി ടി റിലീസ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതാണ്. വരുൺ തേജ് നായകനായി എത്തിയ ഗനി എന്ന സിനിമയാണ് April 22, അതായത് മറ്റന്നാള് അഹാ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നത്. സിനിമ ഈ മാസം തിയേറ്ററുകളിലൊക്കെ എത്തി. തിയേറ്ററുകളിലെ പരാജയം അതല്ലെങ്കിൽ ഡിസാസ്റ്റർ ആയി പോയ സിനിമയാണ്. അഞ്ചാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് തമിഴിൽ നിന്നുള്ള മന്മഥ ലീല എന്ന സിനിമയാണ്. 18+ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയായിരുന്നെങ്കിൽ പോലും മികച്ച അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭ്യമായത്. തിയേറ്ററുകളിലെ പരാജയമായി പോയ അശോക് സെൽവൻ നായകനായെത്തിയ മന്മഥ ലീല എന്ന സിനിമ അഹാ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മറ്റന്നാള് April 22 തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ആറാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ഈ മാസം തിയേറ്ററുകളിലൊക്കെ എത്തിയ മറ്റൊരു തമിഴ് പരാജയമായി പോയ സിനിമയാണ് ഇഡിയറ്റ് എന്ന സിനിമ. നിക്കി കൽറാണി, ശിവ, ഉർവശി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഇഡിയറ്റ് എന്ന സിനിമ മറ്റന്നാള് April 22 തെൻകോട്ട, സിമിളി സൗത്ത് തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. സിനിമ ഒരു ഹൊറർ ത്രില്ലർ ഫാന്റസി സിനിമയാണ്. ഇന്നത്തെ ഏഴാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്നുള്ള ഗാംഗുബായ് കത്തിയവാടി എന്ന ആലിഭട്ട് നായികയായിട്ടെത്തിയ സിനിമയുടേതാണ്. ചിത്രത്തിന് തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങളാണ് ലഭ്യമായത്. ഗാംഗുബായ് കത്തിയവാടി എന്ന സിനിമയുടെ ഒഫീഷ്യൽ നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി റിലീസ് തീയതി ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ അടുത്ത ആഴ്ച April 26 സിനിമ തെലുങ്കു ഹിന്ദി ഭാഷകളിൽ പുറത്തു വരുന്നതാണ്. തമിഴിൽ വരുമോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കാൻ സാധ്യതയുണ്ട്. തമിഴിൽ വരില്ല എന്നത് കൺഫേം ആയിട്ടുണ്ട്. എട്ടാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആസിഫലിയുടെ കുന്നൽ എന്ന സിനിമയുടേതാണ്. തിയേറ്ററുകളിലെ പരാജയമായി പോയ സിനിമ നേരത്തെ സി കേരളത്തിലെ സംരക്ഷണം ചെയ്തിരുന്നു. എന്നാൽ സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഇതുവരെ റിലീസ് ചെയ്തില്ലായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ C5 ഒ ടി ടി റിലീസ് ചെയ്യുന്ന തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ആസിഫലിയുടെ അടുത്ത കാലത്തെ മോശം സിനിമകളിൽ ഒന്നുകൂടിയായ കുന്നൽ എന്ന സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ അടുത്ത ആഴ്ച April 29 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇന്ന് ഇപ്പോഴത്തെ കൺഫേം ആയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കുന്നൽ എന്ന സിനിമ കാണുവാനായിട്ട്. അവസാനത്തെ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് അപ്ഡേറ്റ് CBI5 എന്ന സിനിമയുടേതാണ്. മമ്മൂക്കിയുടെ CBI5 May 1 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ ആര് സ്വന്തമാക്കിയെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി. നേരത്തെ ഒരു റിപ്പോർട്ട് വന്നത് ഭീഷ്മ പർവം പോലെ തന്നെ ഡിസ് നോട്ട് സ്റ്റാർ ഒ ടി ടി റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യനെറ്റ് സ്വന്തമാക്കുമെന്നായിരുന്നു. അതും വമ്പൻ തുകയ്ക്ക്, റെക്കോർഡ് തുകയ്ക്കൊക്കെ സ്വന്തമാക്കിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ റെക്കോർഡ് തുകയ്ക്ക് എല്ലാ സിനിമയുടെ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിസ് നോട്ട് സ്റ്റാർ ഏഷ്യനെറ്റ് എല്ലാ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സാറ്റലൈറ്റ് റൈറ്റ്സ് സൂര്യ ടിവിയും ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സുമാണ് CBI5 എന്ന മമ്മൂക്കിയുടെ സിനിമയുടെ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കാം CBI5 എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.